വേദിയിലുള്ള മറ്റ് ബഹുമാന്യരായ സഖാക്കളെ സഖാക്കളെ സുഹൃത്തുക്കളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് മൂന്ന് കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒന്ന്, വിപ്ലവ സിദ്ധാന്തം. കാരണം കമ്മ്യൂണിസ്റ്റുകാര് പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. സാമൂഹ്യ മാറ്റത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്താം എന്ന് കരുതരുത്. ആ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തെ വിശകലനം ചെയ്യാനുള്ള പ്രാപ്തി വേണം. രണ്ട്, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രക്ഷോഭത്തിൽ അണിനിരത്താൻ പറ്റും. അങ്ങനെ അവർ പഠിക്കൂ, അങ്ങനെ അവർ നമ്മുടെ പക്ഷത്തേക്ക് വരൂ. ജനങ്ങളെ പ്രക്ഷോഭത്തിൽ അണിനിരത്താം. മൂന്ന്, അവരുടെ വിപ്ലവ സംഘടന ഉണ്ടാക്കും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, വിപ്ലവ സിദ്ധാന്തം, പ്രക്ഷോഭം, സംഘടന, ഇത് മൂന്നും ചേരുന്ന കേരള കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ ത്രിമൂർത്തികളാണ് VMS-ഉം AKG-യും പി കൃഷ്ണപിള്ളയും. VMS പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സൈദ്ധാന്തികനാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിയെക്കുറിച്ചും കേരളത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും തനതായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് രൂപം നൽകാൻ കഴിഞ്ഞ സാധാരണ നമ്മളെല്ലാം മാസം പഠിക്കുന്നത് പ്രാകൃത കമ്മ്യൂണിസം, അത് കഴിഞ്ഞ അടിമത്തം, ജന്മിത്തം, മുതലാളിത്തം, അങ്ങനെയാണല്ലോ. നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ. എസ് എ ഡാങ്കയുടെ പുസ്തകമുണ്ട് വേദങ്ങളിൽ നിന്നൊക്കെ പരിശോധിച്ചിട്ട് പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ EMS അങ്ങനെയല്ല. നമ്മുടെ പരമ്പരാസോഹത്തെ EMS നിർവചിച്ചത് സവർണ ജന്മി നാടുവാഴിത്ത മേധാവിത്വത്തിലുള്ള സമൂഹം. അത് നമ്മൾ മാർക്സിസ്റ്റ് പുസ്തകങ്ങളിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് തനതായ സൈദ്ധാന്തിക കാഴ്ചപ്പാടുകളെ വികസിപ്പിച്ചു. AKG പറഞ്ഞിട്ടുണ്ട്, എന്റെ അധ്യാപകനും സൈദ്ധാന്തികനും സഹ VMS-ആ. എന്തായി AKG-യുടെ തനതായ സംഭാവന? AKG അടിമുടി പ്രക്ഷോഭകാരി. എവിടെ ജീവിത ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ടോ അവിടെയുണ്ട് AKG. AKG ഉണ്ടെങ്കിൽ സമരത്തിലുണ്ട്. അതിലെന്ത് ത്യാഗം സഹിക്കുന്നതിനും മടിയില്ല. 17 വർഷം ജയിലിൽ, എത്ര ക്രൂരമായ മർദ്ദനം. അത് ഇവിടെ കേരളത്തിൽ മാത്രം, ഇന്ത്യ മുഴുവനും. സാ കൃഷ്ണപിള്ള ആവട്ടെ കേരളം കണ്ട ഏറ്റവും വലിയ സംഘാടകൻ. 57-ൽ ജയിച്ചു കഴിഞ്ഞിട്ട് EMS ആദ്യമായിട്ട് പത്രക്കാരോട് വർത്തമാനം പറയുമ്പോൾ മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടി എറണാകുളത്ത് ചേർന്ന് തീരുമാനമെടുക്കും. ഞാനിപ്പോൾ ഗവർണറെ കണ്ടിട്ടുണ്ടെങ്കിലും
എന്നാണ് സത്യപ്രതിജ്ഞ തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ EMS പറയുന്നത് ഈ പാർട്ടിയെ ഈ നെല്ലിലേക്ക് ഉയർത്തിയ രക്ഷസാക്ഷികളെ ചോദ്യം ചെയ്യും എന്നിട്ട് വാചകമുണ്ട്. അവരിൽ ഒരാളെങ്കിലും ഇന്നുണ്ട് ിൽ എത്ര സന്തോഷമായിരുന്നെ ശ്രീകൃഷ്ണൻ. ഇവര് മൂവരും തമ്മിലുള്ളൊരു ഹൃദയ ബന്ധം ഇവരുടെ എഴുത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇവരുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് നമ്മള് EMS AKG ദിനാചരണങ്ങൾ. അതിൽ നിന്ന് കൃഷ്ണപിള്ള ാണ് ഇവർ നൽകിയ ഏറ്റവും വലിയ സംഭാവന. കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തി, തൊഴിലാളി വർഗത്തെ ഉയർത്തി. ചെറിയ കാര്യമല്ല. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വരാൻ കഴിഞ്ഞില്ല. ചൈനയെ പറ്റി, ചൈന വിപ്ലവം നടന്നു. വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നിലെത്തി, അവിടെ വിപ്ലവം. കൊറിയയിൽ അവിടെ വിപ്ലവം. ഇന്ത്യയിൽ നടന്നില്ല. എങ്ങനെയാണ്, എന്തായിരിക്കണം ദേശീയ പ്രസ്ഥാനത്തോട് സ്വീകരിക്കേണ്ട സമീപനം എന്നതിനെ കുറിച്ച് അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ വലിയ വാഗ്വാദം നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യക്കാരനായിരുന്ന M.N. Roy അതിലൊരു പക്ഷത്തിന്റെ നേതാവ്, മറുപക്ഷത്ത് ലെനിനും. M.N. Roy പറഞ്ഞു, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഭൂഷാസിക്കാം. ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഭൂഷാസി ഒരു കാലത്ത് വലിയ വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അവർ പിന്തിരിപ്പന്മാരാണ്. ആർക്കും ഇവിടുത്തെ ജന്മിമാരൊന്നും ഇല്ലായ്മ ചെയ്യാൻ യാതൊരു താല്പര്യം. അതുകൊണ്ട് ഈ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ആരും ബന്ധവും പാടില്ല. സ്വതന്ത്രമായിട്ട് വിപ്ലവ ശക്തികളെ സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് M.N. Roy പറഞ്ഞത്. ലെനിൻ M.N. Roy തിസിസിനെതിരായിട്ട് ലെനിന്റെ കൊളോണിയൽ തിസിസ് അവതരിപ്പിച്ചു. ലെനിൻ പറഞ്ഞു, ഈ ബൂർഷ്വാ വർഗത്തിന് കൊളോണിയൽ മേധാവികളുമായിട്ടൊക്കെ ചില തർക്കമുണ്ട്, അതുകൊണ്ട് അവർക്കും ദേശീയ പ്രസ്ഥാനത്തിലൊരു പങ്കുണ്ടാവും. അതുകൊണ്ട് ഈ ദേശീയ പ്രസ്ഥാനവുമായി സഹകരിക്കണം. റോയ് പറഞ്ഞ പോലെ മാറി നിൽക്കല്ലവ. പക്ഷേ അവരുമായിട്ട് സഹകരിച്ച് നിന്നാ പോരാ, നാട്ടിലെ തൊഴിലാളികളെയും കൃഷിക്കാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കണം. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, തൊഴിലാളികളെയും കൃഷിക്കാരെയും ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തണം. അതാണ് വേണ്ടത്. ഇന്ത്യയിൽ ഇത് കഴിഞ്ഞില്ല. ഒരു നീണ്ട കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട് 1930കളുടെ ഒരു മധ്യം വരെയും ദേശീയ പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ സമ്മേളനത്തിനൊക്കെ പോകുമെങ്കിലും നമ്മൾ അങ്ങനെ ഒരു നല്ല ബന്ധത്തിൽ മാറി നിൽക്കുകയാണ്. അവസാനം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കത്ത് എഴുതേണ്ടി വന്നു, ഈ പോണ പോക്ക് ശരിയല്ല, ദേശീയ പ്രസ്ഥാനത്തിൽ ആഞ്ഞിറങ്ങി പ്രവർത്തിക്കണം. ഒരു 30കൾ മധ്യം കഴിഞ്ഞിട്ടാണ്, 35 കോൺഗ്രസിലാണ് ഇത് സംബന്ധിച്ച തീർപ്പുണ്ടായത് വേണമെന്ന്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം ദേശീയ സമരത്തിൽ പങ്കെടുക്കുന്നവരാണ്, ത്യാഗപൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ അവരാരും ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നിട്ടില്ല. അതേസമയം
കേരളത്തിലോ ഇ എം എസും എ കെ ജിയെയും കൃഷ്ണപിള്ള സഹാവിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനമുണ്ട്, ഇന്ത്യയിൽ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ട്, കെ പി സി സിയുടെ രണ്ട് തവണ സെക്രട്ടറിയായി സബ് ഇ എം എസ്, അവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ. അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ പ്രവർത്തിക്കുമ്പോ ഇവരെല്ലാവരും എപ്പോഴാ പ്രവർത്തിച്ചു തുടങ്ങിയത്? മലബാറിൽ നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ വന്നപ്പോഴാണ് രാഷ്ട്രീയം ചൂടുപിടിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിനോടൊപ്പം ഖിലാഫത്തും വന്നു. ഖിലാഫത്ത് 1921 മലബാർ കലാപമായി വർഗീയ ചേരിതിരിവിലേക്ക് നയിച്ചു. അതിനെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ. അതിനുശേഷം ഒരു 10 വർഷക്കാലം പിന്നെ കോൺഗ്രസ് ഇല്ല, എല്ലാവർക്കും പേടി. വിദേശീയ പ്രസ്ഥാനവും സമരവുമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ കലാപങ്ങളിലേക്കൊക്കെ നയിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഞായറാഴ്ച കോൺഗ്രസ് എന്നാ വിളിച്ചിരുന്നേ. വക്കീലന്മാര് അവധി കിട്ടുന്ന ഞായറാഴ്ച ചില യോഗങ്ങളൊക്കെ നടത്തുന്ന പരിപാടിയായിരുന്നു കോൺഗ്രസ്. ഇതിനൊരു മാറ്റം വരുന്നു. ഒരു ദശാബ്ദം കഴിഞ്ഞ് നിയമലംഘന പ്രസ്ഥാനം തുടങ്ങിയപ്പോ ഒരു പുതിയ തലമുറ ചെറുപ്പക്കാര് മുന്നോട്ട് വന്നു. അവരുടെ മുന്നിലായിരുന്നു സഹ ഇ എം എസും എ കെ ജിയും കൃഷ്ണപിള്ളയും സി എച്ചും കേളപ്പനും ഇങ്ങനെ ഒരു നേരം ചെറുപ്പക്കാർ. അവർ ഞായറാഴ്ച കോൺഗ്രസ് തരം നേതൃത്വം ഇന്ന് മാറ്റി. ഇനി പുതുതായിട്ട് വന്ന ചെറുപ്പക്കാരിൽ ഇ എം എസും എ കെ ജിയും എല്ലാം കൃഷ്ണപിള്ളയും എല്ലാം ഇടത്തോട്ട് നീങ്ങി സോഷ്യലിസത്തിലേക്ക്. കാരണം അന്ന് ലോകത്ത് വലിയ സാമ്പത്തിക തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിലോ സർവസാധനങ്ങളുടെയും വില തകർന്നു, നാളികേരത്തിന്റെ എല്ലാത്തിന്റെയും വില തകർന്നു, വലിയ ജോലി, ആർക്കും ജോലിയില്ലാത്ത അവസ്ഥ. ഈ ഒരു സുവിശേഷം വന്നപ്പോഴും ഈ ചെറുപ്പക്കാര് കണ്ടു ലോകം മുഴുവൻ കുഴപ്പത്തിൽ, എന്ന സോവിയറ്റ് യൂണിയനിൽ കുഴപ്പമില്ല, അവിടെ പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കി മുന്നോട്ട് പോകുന്നു. എന്ത് ഈ സോവിയറ്റ് യൂണിയന്റെ പ്രത്യേകത? ഇ എം എസ് എഴുതിയിട്ടുണ്ട്, അങ്ങനെയാണ് ഞങ്ങൾ ഇടത്തോട്ട് നീങ്ങിയത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ, അവസാനം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുമ്പോഴേക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാക്കന്മാർ, അവരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. പിന്നെ അടിച്ചമർത്തലുകള്, യുദ്ധം, അവസാനം പുന്നപ്രവേല. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമല്ലേ? ഏതാണ്ട് 500 ആളുകൾ സ്വയം ബലിയർപ്പിക്കുന്ന ഒരു സമരം. അങ്ങനെ തിരുവിതാംകൂറിൽ മാത്രമല്ല, മലബാറിൽ കർഷക സമരങ്ങള്, രക്തസാക്ഷികളാവുന്ന ആളുകൾ, സഹാക്കള്, ഈ തീക്ഷ്ണമായ സമരത്തിലൂടെ കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരും നിയോഗിച്ചാൽ ഒരാൾക്കും വേറെ ഉത്തരവില്ല, ഇവരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തു? ദേശീയ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ നേതാക്കന്മാരായിട്ടിരിക്കുകയല്ല, അവര് നാട്ടിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചു, ട്രേഡ് യൂണിയനുകളില്, കൃഷിക്കാരെ സംഘടിപ്പിച്ചു, കർഷക സംഘത്തില്. ആ കൃഷിക്കാരെ സംഘടിപ്പിക്കുന്നതില് ഏറ്റവും നിർണായകമായ നേതൃത്വം നൽകിയത് സഖാവേക്കി. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലോ ഞാൻ പറയും കൃഷ്ണപിള്ള സഖാവ്. ഏതെങ്കിലും സ്ഥലത്തല്ല, എവിടെ തൊഴിലാളി സമരത്തിനൊരു സാധ്യത
എവിടെ പുകയുന്നു അവിടെ ഉണ്ട് കൃഷ്ണപിള്ള സഖ. 35 ആലപ്പുഴ വരുന്നുണ്ട്, അവിടെ വന്ന് അവിടെ 2-3 ആഴ്ച താമസിച്ചപ്പോഴത്തേനും തൊഴിലാളികൾ തീരുമാനിച്ച് രാജാവിന് നിവേദനം കൊടുത്തു കളയാം. അതിന് ജാഥയായിട്ട് അങ്ങ് തിരുവനന്തപുരത്തേക്ക് പോകാം. വലിയ അളക്കമുണ്ടാക്കി അങ്ങനെ രാജാവിനെ കാണാൻ നിവേദനം സമർപ്പിക്കാൻ ഒരു നിവേദക സംഘം ഇന്നത്തെ കഞ്ഞിക്കുഴി അടുത്തുനിന്ന്, അവിടെ വനസ്വർഗം എന്നാ വിളിക്കണ സ്ഥലം, അവിടെ നിന്ന് നടന്നു തുടങ്ങിയപ്പോ അറസ്റ്റ്, ലോക്കപ്പിൽ ഒന്നും ചെയ്തിട്ടില്ല. നിവേദനം കൊടുക്കാൻ പോകാൻ തീരുമാനിച്ചതാണ്. തൊഴിലാളികളെല്ലാം സ്വയം പണിമുടക്കി മുഴുവൻ പേരും പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്നു. അന്നത്തെ ലാത്തിച്ചാർജിൽ ബാവ എന്ന തൊഴിലാളി മരിച്ചു. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സമരത്തിലെ രക്തസാക്ഷി. അതുകൊണ്ട് മാറിയേ ഈ തൊഴിലാളി കാണേണ്, ഈ പൊന്നുതമ്പരാൻ രാജാവും നമ്മുടെ ഒപ്പമല്ല, ഈ ഭരണകൂടം നമ്മോടൊപ്പമല്ല. ഈ തൊഴിലാളിയെ 1938 ആവുമ്പോഴേക്കും അനിശ്ചിതകാല 1 മാസക്കാലത്തെ പണിമുടക്കിലേക്ക് നയിച്ചത് സഖാ കൃഷ്ണപിള്ളി. ഞാൻ ആ സമരത്തിന്റെ ഓരോ ഘട്ടമൊന്നും വിശദീകരിക്കുന്നില്ല. അതിവിദഗ്ധമായിട്ട് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രക്ഷോഭത്തോട് അണിചേർന്നുകൊണ്ട് തുടങ്ങിയ സമരം സ്റ്റേറ്റ് കോൺഗ്രസ് നിവേദനം ദിവാനുമായിട്ട് ഒത്തീർപ്പെത്തിയിട്ടും സമരം തുടർന്ന് ആ തൊഴിലാളികളെ ആകെ ആകമാനം ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നേതൃത്വം നൽകിയത് സഖാവ് കൃഷ്ണപിള്ളി. ഇങ്ങനെ കേരളത്തിലെ ഓരോ കേന്ദ്രത്തിൽ അത്തരത്തിൽ തൊഴിലാളികളെ കൃഷിക്കാരെ സംഘടിപ്പിക്കാം. ആ സംഘടനാ ശേഷിയിൽ ദേശീയ പ്രസ്ഥാനം എവിടെ എത്തിച്ചേർന്നു? ഉന്നപ്രവയലാറിലും വടക്കേ മലബാറിലെ കർഷകലാപങ്ങളിലും അങ്ങനെ അതിന്റെ നേതൃത്വത്തിലേക്ക് ദേശീയ പ്രസ്ഥാനം ഉയർന്നു വരാം. ഇങ്ങനെ സംഘടിപ്പിക്കുന്നതില് EMS ഉൾക്കാഴ്ചകള് വളരെ സുപ്രധാനമായ പങ്കുണ്ട്. EMS ആണ് ആദ്യം പറഞ്ഞത് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളത് ജമീന്ദാരി സമ്പ്രദായം പോലത്തെ ജന്മി സമ്പ്രദായം. ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ എന്താ പുതുമെന്ന് വിചാരിക്കും. EMS ഇത് പറയുന്നത് പോലെ ബ്രിട്ടീഷുകാരും എല്ലാവരും പറഞ്ഞിരുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന സെമിന്താരി സമ്പ്രദായമല്ല, ജന്മിമാരല്ല, നേരിട്ട് കൃഷിക്കാരും സർക്കാരും തമ്മിലുള്ള ബന്ധം റൈത്തുമാരി സമ്പ്രദായമാണ് മലബാറിലുള്ളത്. എന്നുവെച്ചാൽ ഇടനിലക്കാരല്ല, സർക്കാരിന് കൊടുക്കേണ്ട പാട്ടം നേരിട്ട് സർക്കാരും വിരിക്കുന്നു. EMS പറഞ്ഞു സർക്കാരിന് ബന്ധം അവിടുത്തെ ജന്മിമാരുമായിട്ടാ, ജന്മിമാര് പിന്നെ താഴത്തേക്ക് കാണക്കുടിയന്മാർക്കും വെറും പട്ടക്കാർക്കും പാട്ടത്തിനും കൊടുക്കുകയാണ്. ആ വെറും പാട്ടക്കാരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിക്കലാണ് നമ്മുടെ കടമ. EMS കുട്ടികൃഷ്ണ മേനോൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇത് എഴുതുന്നവരെ മറിച്ചരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കർഷക പ്രസ്ഥാനം സംഘടിപ്പിക്കേണ്ടത് ആരെയാ? ഈ വലിയ കുടിയാന്മാരെ അല്ല, വെറും പാട്ടക്കാരെയും കർഷക തൊഴിലാളികളുടെയാണ്. പുതിയ കർഷക പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത് EMS ഈ സൈദ്ധാന്തിക കാഴ്ചപ്പാടാണ്. അതല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ ജാതി പ്രശ്നത്തോട് വളരെ ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ വർഗവിഭജനം രൂപം കൊണ്ടത് ജാതി അടിസ്ഥാനത്തിലാണ്.
അടിമ ഉടമകളും അടിമകളും ആയിട്ടല്ല. ഇ എം എസിന്റെ നിർവചനം ഞാൻ പറഞ്ഞു, എന്താ കേരളത്തിലെ പരമ്പരാഗത സമൂഹം? അത് സാമ്പത്തികമായിട്ട് ജന്മിമാരുടെ നേതൃത്വം, സാമൂഹ്യമായിട്ട് സവർണരുടെ മേധാവിത്വം, രാഷ്ട്രീയം ഭരണപരമായിട്ട് നാടുവാഴിത്തം. ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോ എന്തുണ്ടായി? ഈ ജന്മിത്വത്തിന്റെ ജന്മി മേധാവിത്വത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് സവർണ മേധാവിത്വം. ഇ എം എസ് പറഞ്ഞു, ഈ സവർണ മേധാവിത്വത്തിനെതിരായിട്ട്, ഈ ജാതി വ്യവസ്ഥക്കെതിരായിട്ട് നടത്തുന്ന സമരങ്ങളെല്ലാം ആ അർത്ഥത്തിൽ ജന്മിത്ത വിരുദ്ധ സമരങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ഇ എം എസ് അടക്കം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ സമുദായത്തിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം സവർണ മേധാവിത്വത്തിനെതിരായ കീഴാൾ ജാതികളുടെ സമരങ്ങളെയൊക്കെ ഇടതുപക്ഷം പിന്തുണച്ചു.